Hi friends, welcome to DigiElectron. We have MCQ digital electronics. We have logic gates, number system, boolean algebra. We cover digital electronics. We discuss this topic. നമുക്ക് എല്ലാവർക്കും സിലബസ് അറിയാം. അപ്പോൾ സിലബസ് നമുക്ക് അത്രയും ടോപ്പിക്കും കവർ ചെയ്യണം. അതുപോലെ തന്നെ ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയണം. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു റീസൺ കാരണം നമ്മളുടെ ചാനലിൽ നമ്മൾ തിയറി അതുപോലെ തന്നെ എം സി ക്യു. അപ്പോൾ ഈ ഒരു രണ്ട് വീഡിയോസ് നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് ഇടാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ആ സജഷൻസ് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ചാനലിൽ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നേരെ എം സി ക്യൂലേക്ക് കിടക്കാം. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ലോജിക് ഗേറ്റ്സ്, ബൂളിയൻ ആൾജിബ്ര, അതുപോലെ തന്നെ നമ്പർ സിസ്റ്റം, അതുപോലെ നമ്പർ കൺവേർഷൻ. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ നമ്മൾ ഈ ഒരു ചാനലിൽ. അപ്പോൾ അത്രയും ടോപ്പിക്കിൽ നിന്ന് വരുന്ന എം സി ക്യൂ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കൺവേർട്ട് ദ ബൈനറി 1111110010 ടു ഹെക്സാഡെസിമൽ. അപ്പോൾ ഈ ഒരു ബൈനറി നമ്പറിനെ നമ്മൾക്ക് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്പർ സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തെ പറ്റിയിട്ടും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ബൈനറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് വാല്യൂ എത്രയാണ്? 2 ആണ്. ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 16 ആണെന്ന് അറിയാം. അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എത്ര ബിറ്റ് വെച്ചിട്ടാണ്? 4 ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്ന നമ്പർ നമ്മൾ ഒന്നും കൂടെ എഴുതാം. അപ്പോൾ ഇവിടെ 8 ഒന്നുകളാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായ എണ്ണം അതുപോലെ എഴുതി വയ്ക്കുക. നമ്മൾ 8 1 2 0 1 0. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ബൈനറി നമ്പർ. ഇനി നമ്മൾ ഈ ഒരു നമ്പറിനെയാണ് നമുക്ക് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറി റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 4 ബിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ 4 എണ്ണം എടുത്തു, നെക്സ്റ്റ് 4 എണ്ണം, ലാസ്റ്റ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, 1 1 1 1. നമ്മൾ 4 എണ്ണം എടുക്കുക പറയുന്നത് എന്താണ്, 8 4 2 1 എന്നുള്ള ഓർഡറിലാണ്. അപ്പോൾ ഈ ഒരു നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ എത്രയാണ്? എഫ് ആണ്. നമുക്ക് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചതാണ് 0 to 9 A to F. അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെക്സാഡെസിമലിലെ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 9 കഴിഞ്ഞ് വരുന്ന 10 to 15 വരെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് A മുതൽ F വരെയുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 1 1 1 എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം, എഫ് എന്ന് എഴുതാം. ഇവിടെ എന്ത് എഴുതാം, എഫ് എന്ന് എഴുതാം. 1 1 1 1 ആണ്. ഇനി വരുന്നത് എന്താണ്, 8 4 2 1, അതായത് 2 താഴെ മാത്രമാണ് 1 ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എത്ര എഴുതാം, 2 എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ബൈനറി നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ ആണ് FF2 എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ B ആണ്. ഈ ഒരു ബൈനറി നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഹെക്സാഡെസിമലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത് ബൈനറിയിലാണെങ്കിൽ 4 ബിറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഓരോ ബിറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമലിലുള്ള നമ്പറാണ് നമ്മൾ എഴുതേണ്ടത്. 0 to 9 വരെ നമുക്ക് നമ്പേഴ്സായിട്ടും പിന്നെയുള്ള 10 മുതൽ 15 വരെ ഉള്ളത്, അതായത് A to F ആണ് നമ്മൾ 10 to 15 നമ്മൾ ഹെക്സാഡെസിമലിൽ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺവേർഷൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു നമ്പർ കൺവേർഷൻ അറിയാത്തവര് നമ്മളെ നമ്പർ കൺവേർഷൻ എന്ന് പറയുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കൺവേർഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ദ മിനിമം നമ്പർ ഓഫ് 2 ഇൻപുട്ട് NAND ഗേറ്റ്സ് റിക്വയർ ടു ഇംപ്ലിമെൻറ്റ് ദ ബൂളിയൻ ഫംഗ്ഷൻ Z=A B bar C, അസ്യൂമിംഗ് ദാറ്റ് A, B, and C ആർ അവൈലബിൾ. അപ്പോൾ ഈ ഒരു ബൂളിയൻ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ, A, B bar C എന്ന് പറയുന്ന ബൂളിയൻ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ നമുക്ക് എത്ര നാൻഡ് ഗേറ്റ്, 2 ഇൻപുട്ടുള്ള എത്ര നാൻഡ് ഗേറ്റ് ആണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ഇൻപുട്ടാണ് ചോദിച്ചിട്ടുള്ളത്, നമുക്ക് 3 ഇൻപുട്ടുള്ള നാൻഡ് ഗേറ്റും അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താണ്, 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഒന്ന് എഴുതാം, ബൂളിയൻ ഫംഗ്ഷൻ Z=A B bar C എന്നുള്ളതാണ്. നാൻഡ് ഗേറ്റിൻ്റെ ലോജിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ X=A.B ഓൾ ബാർ ആണ്. X=A.B all bar എന്നുള്ളതാണ് നമ്മുടെ നാൻഡ് ഗേറ്റ്. നമുക്ക് വേണ്ടത് എന്താണ്, A B bar C ആണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് A C എന്ന് പറയുന്ന 2 ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, A and C എന്ന് പറയുന്ന 2 ഇൻപുട്ടുകൾ നമ്മൾ ഫസ്റ്റ് കൊടുത്തു. അപ്പോൾ A യും C യും കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, A.C all bar ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ആരെയാണ്, B ബാറും വേണം. നമുക്ക് A യ്ക്കും C യ്ക്കും എന്തില്ല, കോംപ്ലിമെൻ്റ് അല്ല നമുക്ക് വേണ്ടത്,
ആരാർക്ക് കോംപ്ലിമെന്റ് ഉണ്ട്? ബീന്, ബി എന്ന് പറയുന്ന ലെറ്ററിന് കോംപ്ലിമെന്റ് ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഈ എ സി ഓൾ ബാറിനെയും ബി എന്ന് പറയുന്ന ഇൻപുട്ടിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഒരു നാൻഡ് ഗേറ്റിലേക്ക് ഇവിടെ കൊടുക്കുക. അപ്പൊ അവിടെ ടോട്ടൽ എന്ത് വരും, ഇവിടെ ഓൾറെഡി എന്തുണ്ട്, എ ഡോട്ട് സി ഓൾ ബാറിന്റെ ഡോട്ട് ബി എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും കൊടുത്തു, ഇതിന്റെ ഓൾ ബാർ. ഇതിന്റെ ഓൾ ബാർ എന്ന് പറയുമ്പോൾ എന്താവും, രണ്ടിന്റെയും എ ഡോട്ട് സി ബാർ ഓൾ ബാർ ആണ്. അപ്പൊ അത് പോയിട്ട് എന്ത് ചെയ്യും, എ ഡോട്ട് സി എന്ന് വരും, പകരം ആർക്ക് വരും, ബി എന്ന് പറയുന്ന ഇൻപുട്ടിന് കോംപ്ലിമെന്റ് വരും. എ ഡോട്ട് സി ഓൾ ബാർ ഇൻറ്റു ബി ഓൾ ബാർ എന്നാണ്. അപ്പൊ രണ്ട് ബാർ വരിക കാരണം എക്കും സിക്കും ഉള്ള ആ ഒരു ബാർ പോയിട്ട് എന്ത് ചെയ്യും, എ ഇൻറ്റു സി എന്ന് വരും. ബി എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഇൻപുട്ടാണ്. അപ്പൊ ബിക്ക് എന്ത് ചെയ്യും, ഈ ഒരു കോംപ്ലിമെന്റ് വരും. അപ്പൊ എ ഡോട്ട് സി ഡോട്ട് ബി ബാർ എന്ന് വരും. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്, ഈ ഒരു ബൂളിയം ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള എത്ര നാൻഡ് ഗേറ്റ് വേണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എത്ര നാൻഡ് ഗേറ്റ് മതി, രണ്ട് നാൻഡ് ഗേറ്റ് മതി. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ 2 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ബട്ട് നോട്ട് അസോസിയേറ്റീവ്. ഇപ്പോൾ ഈ ഒരു തന്നിട്ടുള്ള നാല് ഗേറ്റ്സിൽ ഒരു ഗേറ്റ് എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോളോ ചെയ്യുന്നുണ്ട്, അതേസമയത്ത് അത് അസോസിയേറ്റീവ് ലോ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം കമ്മ്യൂട്ടേറ്റീവ് ലോ എന്താന്ന് അറിയണം, അതുപോലെ തന്നെ അസോസിയേറ്റീവ് ലോ എന്താന്ന് അറിയണം. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത് എന്താണ്, എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ ആയിരിക്കും. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അതുപോലെ തന്നെ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത് എന്താണ്, എ ഡോട്ട് ബി ഡോട്ട് സി ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി. ഈ രണ്ട് റൂളും അറിയണം. അതുപോലെ തന്നെ ഇതിൽ ഏത് ഗേറ്റ് ആണ് കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോളോ ചെയ്യുന്നുണ്ട്, അതുപോലെ അസോസിയേറ്റീവ് ലോ ഫോളോ ചെയ്യാത്തതെന്ന്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, നാൻഡ് ഗേറ്റ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നാൻഡ് ഗേറ്റ് നമ്മൾ പഠിച്ച ടൈമിൽ പറഞ്ഞിട്ടുള്ളതാണ്, നാൻഡ് ഗേറ്റ് കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോളോ ചെയ്യുന്നുണ്ട്, അതേസമയത്ത് അത് അസോസിയേറ്റീവ് ലോ ഫോളോ ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, നാൻഡ് ഗേറ്റ്. ഇനി നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഗേറ്റ് ഈസ് ബെസ്റ്റ് യൂസ്ഡ് ആസ് എ ബേസിക് കമ്പറേറ്റർ. അപ്പോൾ തന്നിട്ടുള്ള ഈ ഒരു നാല് ലോജിക് ഗേറ്റ്സിൽ ഏത് ഗേറ്റ് ആണ് നമുക്കൊരു ബേസിക് കമ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന്. ബേസിക് കമ്പറേറ്റർ ഏതാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു നാല് ഗേറ്റിൻ്റെയും എന്തറിയണം, ട്രൂത്ത് ടേബിൾ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് അത് ഏതാണ് കമ്പറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ എന്നറിയാം. അപ്പോൾ കമ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻപുട്ടുകളെ തമ്മിൽ കമ്പയർ ചെയ്യുക, കമ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എക്സോർ ഗേറ്റ് ആണ്. എങ്ങനെയാണ് എക്സോർ ഗേറ്റ് വരിക എന്ന് വെച്ചാൽ, എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ അറിയണം. എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോൾ 00 01 10 11. ഇനി 00 ആവുമ്പോഴും അതുപോലെ 11 ആവുമ്പോഴും എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, 0 ആയിരിക്കും. 01 ഉം 10 ഉം വരുന്ന കണ്ടീഷനിൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആവുന്നുള്ളൂ. അതായത് കൊടുക്കുന്ന ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആവുന്ന കണ്ടീഷനിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് എന്താവുള്ളൂ, ഹൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എക്സോർ ഗേറ്റിന് ഇപ്പോൾ ഒരു ബേസിക് കമ്പറേറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലോജിക് ഗേറ്റ് എന്ന് പറയുന്ന ഏതാണ്, എക്സോർ ഗേറ്റ് ആണ്. അതായത് എക്സോർ ഗേറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആവുന്ന കണ്ടീഷനിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടും ഹൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം, അതൊരു ബേസിക് കമ്പറേറ്റർ ആണെന്ന് പറയാം. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എക്സോർ ഗേറ്റ് ആണ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം, ദ ഔട്ട്പുട്ട് ഓഫ് ദി ലോജിക് ഗേറ്റ്സ് ഇൻ ദി ഫിഗർ. ഈ ഒരു ഫിഗറിൽ തന്നിട്ടുള്ള ഈ ഒരു ലോജിക് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുള്ളത് 0 1 A F. അപ്പം ഈ നാല് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ തന്നിട്ടുള്ളത് എന്ത് ഗേറ്റ് ആണ്, ഒരു എക്സോർ ഗേറ്റ് ആണ്. എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ അറിയണം, അതുപോലെ തന്നെ അതിൻ്റെ ലോജിക് എക്സ്പ്രഷനും അറിയണം. ഇനി നമുക്ക് തന്നിട്ടുള്ള എക്സോർ ഗേറ്റിനെ നോക്കാം. ഒരു ഇൻപുട്ട് നമ്മൾ എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ആൻഡ് സെക്കൻഡ് ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇൻപുട്ട് ഗ്രൗണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ലോജിക് 0 ആയിരിക്കും ഫുൾ ടൈം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്, നമുക്കറിയാം എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുക, 00 01 10 11. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. കാരണം നമ്മളുടെ ഒരു ഇൻപുട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ചെയ്യുക പറഞ്ഞാൽ ആ ഒരു ഇൻപുട്ട് നമ്മളവിടെ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ പിന്നെ അവിടെ 1-ന്റെ ആവശ്യമില്ല, നമ്മൾ എന്തിനു മാത്രം ചെക്ക് ചെയ്താൽ മതി. എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നുകിൽ എന്ത് കൊടുക്കാം, 0 കൊടുക്കുക അല്ലെങ്കിൽ 1 കൊടുക്കാം. ഇനി 00 ആകുമ്പോൾ നമ്മൾ എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. സമയത്ത് ഇനി 01 ആണ് നമ്മൾ ഔട്ട് കൊടുക്കുന്ന ഇൻപുട്ട് എങ്കിൽ, 01 ആണ് നമ്മൾ എക്സോർ ഗേറ്റിന്റെ ഇൻപുട്ട് എങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, 1 ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ എക്സോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഹൈ ആവും. അതായത് 01 വന്നപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്തായി, 1 ആയി. 00 വന്നപ്പോൾ ഔട്ട്പുട്ട് എന്തായി, 0 ആയി. അതായത് നമ്മൾ കൊടുക്കുന്ന എ എന്താണോ അത് തന്നെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. നമ്മൾ എ 0 കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എന്താണ്, 0 ആണ്. എ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടിൽ കിട്ടുന്നതും 1 ആണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, ഈ ഒരു ലോജിക് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും,
ആയിരിക്കും, എ ആയിരിക്കും. നമ്മൾ എക്ക് എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത് ആ എയുടെ വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പൊ എക്ക് സീറോ ആണ് കൊടുക്കുന്നെങ്കിൽ ഔട്ട്പുട്ടിൽ സീറോ ആയിരിക്കും, എ വൺ ആണ് കൊടുക്കുന്നെങ്കിൽ ഔട്ട്പുട്ടിൽ വൺ ആയിരിക്കും. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഇൻപുട്ട് എന്താണ്, ഗ്രൗണ്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഗ്രൗണ്ട് ചെയ്യാ പറഞ്ഞാൽ നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, സീറോ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എ ആയിരിക്കും. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി, എ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സിക്സ് ക്വസ്റ്റ്യൻ ആണ്, ദ ലോജിക്കൽ എക്സ്പ്രഷൻ വൈ ഈക്വൽ ടു എ പ്ലസ് എ ബാർ ബി ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ വൈ ഈക്വൽ ടു എ ബി, ബി ഓപ്ഷൻ ബി എന്താണ് വൈ ഈക്വൽ ടു എ ബാർ ബി, ഓപ്ഷൻ സി വൈ ഈക്വൽ ടു എ ബാർ പ്ലസ് ബി, ആൻഡ് ഓപ്ഷൻ ഡി വൈ ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ ഈ ഒരു തന്നിട്ടുള്ള ലോജിക്കൽ എക്സ്പ്രഷൻ ഈക്വാലൻ്റ് ആയിട്ടുള്ളതിൽ ഏത് എക്സ്പ്രഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തന്ന ലോജിക്കൽ എക്സ്പ്രഷൻ ഫസ്റ്റ് ഒന്ന് എഴുതാം. വൈ ഈക്വൽ ടു എ പ്ലസ് എ ബാർ, ഇപ്പോൾ രണ്ട് വാരിയബിൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഒന്ന് എ ഒന്ന് ബി. എക്ക് എന്തുണ്ട്, എ എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ട്, അതുപോലെ തന്നെ എയുടെ കോംപ്ലിമെൻ്റ് ഉണ്ട് തന്നിട്ടുള്ള ലോജിക്കൽ എക്സ്പ്രഷന്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ ഇവിടെ എ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബി കൂടെ നമ്മൾ ആഡ് ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോൾ ബി കൂടെ ആഡ് ചെയ്യുക പറഞ്ഞാൽ എങ്ങനെ, വൺ പ്ലസ് ബി, വൺ പ്ലസ് ബി അല്ലെങ്കിൽ വൺ പ്ലസ് എക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തുതന്നെയാണ്, വൺ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തത്, ഒരു ലെറ്റർ നമ്മൾ തനിച്ച് എഴുതുകയെന്ന് പറഞ്ഞാൽ എന്താണ്, എ ഡോട്ട് വൺ ആണ് അർത്ഥം. അപ്പോൾ ഈ ഒരു വൺ എന്നുള്ള വാല്യൂ തന്നെയാണ് വൺ പ്ലസ് ബി നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും, വണ്ണിൻ്റെ കൂടെ നമ്മൾ ഏതൊരു ലെറ്റർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തന്നെയാണ്, വൺ തന്നെയാണ്. അപ്പോൾ നമ്മൾ എയുടെ കൂടെ എന്ത് ചെയ്തു, നമ്മളിവിടെ ഒരു ബി ഉണ്ട്, അപ്പോൾ ഈ ഒരു സൈഡ് ബി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഇൻറ്റു വൺ പ്ലസ് ബി എന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. വൺ പ്ലസ് ബി എന്ന് പറയുന്നതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ വൺ പ്ലസ് ബി എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ എത്ര തന്നെയാണ്, വൺ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലോജിക് എക്സ്പ്രഷൻ ചേഞ്ച് ആവുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് ടേം നമ്മൾ അതുപോലെ എഴുതി, എ ബാർ ബി എന്ന് എഴുതി. എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ എന്തെഴുതാം, എ പ്ലസ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ബി എന്ന് എഴുതി, എ ബാർ ബി. ഇനി രണ്ടിലും ബി എന്താണ്, കോമൺ ആണ്. അപ്പോൾ രണ്ടിലും ബി കോമൺ ആകുമ്പോൾ നമുക്ക് എന്തെഴുതാം, ഫസ്റ്റ് ലെറ്റർ നമ്മൾ അതുപോലെ എഴുതി, എ അതുപോലെ എഴുതി, രണ്ടിലും ബി കോമൺ ആണ്, ബി ഔട്ട് സൈഡ് എടുത്തു. ഇനി റിമൈനിങ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്, ഇവിടെ ഒരു എ ഉണ്ട്, ഈ ഒരു സൈഡിൽ നമുക്കൊരു എ ബാർ ഉണ്ട്. എ പ്ലസ് എ ബാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, വൺ ആണ്. എ പ്ലസ് എ ബാർ വൺ ആണ്, അതുപോലെ തന്നെ വൺ പ്ലസ് ബി എന്ന് പറയുന്നതും വൺ ആണ്. ഇനി വൺ പ്ലസിൻ്റെ കൂടെ നമ്മൾ എക്സോ വൈയോ ബിയോ ഏതായാലും അതിൻ്റെ ആൻസർ എന്തായിരിക്കും, വൺ ആണ്. അപ്പോൾ എ പ്ലസ് എ ബാർ വൺ ആകുമ്പോൾ നമുക്ക് ഫൈനലി എങ്ങനെ എഴുതാം, എ പ്ലസ് ബി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്, അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. അപ്പോൾ വൈ ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ സിക്സ്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ഡി വൈ ഈക്വൽ ടു എ പ്ലസ് ബി ആണ് ഈ ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ ഈക്വലൻ്റ് ആയിട്ടുള്ളത്. സെവൻത് ക്വസ്റ്റ്യൻ നോക്കാം, ദ ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഡെസിമൽ നമ്പർ 1.375 ഈസ്. അപ്പോൾ ആ ഒരു 1.375 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പറാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡെസിമലിൻ്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ്. ബൈനറിയുടെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. തന്നിട്ടുള്ള ഡെസിമൽ നമ്പർ നമുക്ക് ഫസ്റ്റ് എഴുതാം, 1.375 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പറാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ രണ്ട് പാർട്ട് ഉണ്ട്, ഒന്ന് എന്താണ് ഒരു ഇൻറ്റീജർ പാർട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഫ്രാക്ഷണൽ പാർട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് എന്താണ്, ഇൻറ്റീജർ പാർട്ട് എടുക്കുക. അപ്പോൾ ഇൻറ്റീജർ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ 1-ൽ 2 എന്താണ്, പൂവില്ല. നമുക്ക് അവിടെ എന്ത് ചെയ്യുക, റിമൈൻഡർ 1 തന്നെയാണ്. പിന്നെ നമുക്ക് ചെയ്ത് പോകാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ റിമൈൻഡർ ആയിട്ടുള്ള 1 മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എന്തായി, ഇൻറ്റീജർ പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഫ്രാക്ഷണൽ പാർട്ടാണ്, അതായത് 0.375. ഇനി ഫ്രാക്ഷണൽ പാർട്ടിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇൻറ്റു 2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇൻറ്റീജറിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്, ഫ്രാക്ഷനെ നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ബൈ 2 ആണ്. അപ്പോൾ നമ്മൾ ഈ 0.375 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര വരും ആൻസർ, 5 × 2 = 10 വരും. അപ്പോൾ 0.750. ഇനി എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഉള്ള നമ്പേഴ്സ് ചെയ്താൽ 0.750 2 കൊണ്ട് ചെയ്യാം, 0.750 × 2 ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, 0.500. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് വരുന്ന ബാക്കിയുള്ള നമ്പേഴ്സിനെ വീണ്ടും എന്ത് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 0.000. ഇനി നമുക്ക് വരുന്നത് എന്താണ്, 0 ആണ്. 0 2 കൊണ്ട് ചെയ്ത ആൻസർ എന്ത് തന്നെയായിരിക്കും, 0 തന്നെയായിരിക്കും വരിക. അപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ നിർത്താം. ഇനി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കൺവേർഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇൻറ്റീജറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റീജേഴ്സിനെ നമ്മൾ വായിക്കുമ്പോൾ എപ്പോഴും എന്താണ്, ബോട്ടം ടു ടോപ്പ് ആണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്, ബോട്ടം ടു ടോപ്പ് ആണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. നമുക്കിവിടെ എന്താണ്, ഒരൊറ്റ നമ്പർ മാത്രമേ റിമൈനിങ് ആയിട്ട് വരുന്നുള്ളൂ. നമുക്ക് ചെയ്യാൻ കൂടുതൽ നമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് ആ 1 മാത്രം അതുപോലെ എഴുതിയാൽ മതി.
ഇനി അല്ലാത്ത കേസിൽ ഇപ്പൊ നമുക്കൊരു 32 ആണ് തന്നതെങ്കിൽ നമ്മളിവിടെ എന്ത് എഴുതും, 16 എഴുതും, ഇവിടെ 0 16 നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ 8 0 ഇങ്ങനെ വരും. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകൊണ്ടേ ഇരിക്കും. നമ്മൾ എന്ത് ചെയ്യാം, ലാസ്റ്റ് വരെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ നമ്മൾ എടുക്കേണ്ട ഓർഡർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. ബോട്ടം ടു ടോപ്പ് ആണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. ഏതിന്റെ കേസിൽ, ഇൻറ്റീജർ പാർട്ടിന്റെ കേസിൽ. അതേസമയത്ത് ഫ്രാക്ഷണൽ പാർട്ടി നമ്മൾ എടുക്കേണ്ടത് എന്താണ്, ഈ ഒരു പാർട്ടിയാണ് നമ്മൾ ഫ്രാക്ഷണലിൽ എടുക്കേണ്ടത്. ഫ്രാക്ഷണൽ എടുക്കുമ്പോൾ നമ്മൾ അത് റീഡ് ചെയ്യേണ്ടത് എന്താണ്, ടോപ്പ് ടു ബോട്ട് ആണ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാം, 1 പോയിന്റ് നമുക്ക് എന്ത് കിട്ടി, 1 എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റീജർ ചെയ്തപ്പോൾ കിട്ടി. ഇനി ഫ്രാക്ഷണൽ പാർട്ടി ചെയ്തപ്പോൾ എത്ര കിട്ടിയത്, 0 1 1 0 1 1. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഇതിലെത്ര, ഓപ്ഷൻ നമ്പർ സി ആണ്. ഈ ഒരു ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷന് സി ആണ് തന്നിട്ടുള്ളത്, 1.011. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ഇൻറ്റീജർ ആണെങ്കിൽ നമ്മൾ റീഡ് ചെയ്യേണ്ടത് ബോട്ടം ടു ടോപ്പും, ഫ്രാക്ഷണൽ പാർട്ടാണെങ്കിൽ നമ്മൾ റീഡ് ചെയ്യേണ്ടത് ടോപ്പ് ടു ബോട്ടം ആണ്. ഫ്രാക്ഷൻ എപ്പോഴും ഇൻഡു ചെയ്യേണ്ടത് നമുക്ക് ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ബൈനറിക്കാണ്, അപ്പോൾ 2 കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇൻറ്റീജർ പാർട്ടി നമ്മൾ ഡിവൈഡഡ് ബൈ 2 ആണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള 1.375 എന്ന് പറയുന്ന ഡെസിമൽ ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 1.011. അപ്പോൾ നമ്മൾ ഓപ്ഷൻ സി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 7 ആൻസർ എന്ന് പറയുന്നത്. നമ്പർ കൺവേർഷൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതറിയാത്തവർ ആ വീഡിയോ പോയിട്ട് കാണുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ 8-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഈസ് നോട്ട് ഇക്വാലൻറ്റ് ടു എക്സ് ബാർ. എക്സ് ബാറിന് ഇക്വാലൻ്റ് അല്ലാത്ത ലോജിക്കൽ എക്സ്പ്രഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എക്സ് നാൻഡ് എക്സ്, എക്സ് നോർ എക്സ് നാൻഡ് 1, എക്സ് നോർ 1. അപ്പൊ ഇതിന്റെയൊക്കെ ട്രൂ ടേബിൾ അല്ലെങ്കിൽ നമുക്ക് ലോജിക്കൽ എക്സ്പ്രഷൻ കറക്റ്റ് എന്താന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഫസ്റ്റ് നോക്കുക, എക്സ് നാൻഡ് എക്സ്. അപ്പൊ എക്സ് നാൻഡ് എക്സിന് എങ്ങനെ ഇതാ, എക്സ് ഡോട്ട് എക്സ് ഓൾ ബാർ ആണ്. എക്സ് ഡോട്ട് എക്സ് അല്ലെങ്കിൽ എ ഡോട്ട് എ എന്ന് പറഞ്ഞ ആൻസർ എന്തന്നെയാണ്, എ തന്നെയാണ്. അതായത് എക്ക് നമ്മൾ അല്ലെങ്കിൽ എക്സിന് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, 0 × 0 = 0 ആണ്. 1 × 1 ആണെങ്കിൽ 1 ആണ്. അപ്പോൾ എക്സ് ഡോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബാർ നമ്മൾ അതുപോലെ എഴുതി, എക്സ് ബാർ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ ഓപ്ഷൻ എ എന്ത് കിട്ടുന്നുണ്ട്, എക്സ് ബാർ കിട്ടുന്നുണ്ട്. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കാം, എക്സ് നോർ എക്സ്. എക്സ് നോർ എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം, എക്സ് നോർ എക്സ്, എക്സ് ഓർ എക്സ് ഓൾ ബാർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എക്സ് നോർ എക്സ് എന്ന് എഴുതാം, എക്സ് പ്ലസ് എക്സ് ഓൾ ബാർ. എക്സ് പ്ലസ് എക്സ് ഓൾ ബാർ എന്ന് പറയുന്നതാണ് എ പ്ലസ് എ എന്താണ്, എ തന്നെയാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും, എക്സ് ബാർ വരും. അപ്പോൾ സെക്കൻഡ് ഓപ്ഷന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, എക്സ് ബാർ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ഓപ്ഷൻ നോക്കാം. തേർഡ് ഓപ്ഷൻ എന്താണ്, എക്സ് നാൻഡ് എക്സ്. എക്സ് നാൻഡ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആൻഡ് 1 ഓൾ ബാർ. അപ്പൊ എക്സ് നാൻഡ് എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം, എക്സ് ആൻഡ് 1 ഓൾ ബാർ എന്ന് എഴുതി, എക്സ് നാൻഡ് 1 എഴുതി. എക്സ് ഇൻറ്റു 1, അതായത് 1 കൂടെ നമ്മൾ ഏതൊരു ഇൻപുട്ട് 0 or 1 കൊടുത്തു കഴിഞ്ഞാലും ആൻസർ എന്തന്നെയായിരിക്കും, എക്സ് തന്നെ വരിക. അപ്പൊ ആൻഡ് ഗേറ്റിന്റെ ഓപ്പറേഷൻ അറിയണം, അതുപോലെ തന്നെ നാൻഡ് ഗേറ്റ് അറിയണം. അപ്പോൾ എ ഡോട്ട് 1 ആണ്, എക്ക് പകരം നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 0 × 1 0 എന്ന് വരും. 1 ആണ് കൊടുത്തതിൻ്റെ 1 × 1 1 എന്ന് വരും. അപ്പൊ എന്താണോ നമ്മൾ കൊടുക്കുന്ന എയുടെ വാല്യൂ അത് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ ആൻഡ് ഗേറ്റിന്റെ കേസിൽ കിട്ടുന്നത്. അപ്പൊ എക്സ് ഡോട്ട് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സ് തന്നെയായിരിക്കും. ഇനി അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്ത് എഴുതാം, എക്സ് ബാർ എന്ന് എഴുതാം. അപ്പോൾ തേർഡ് ഓപ്ഷനിൽ നമുക്ക് കറക്റ്റ് എന്ത് കിട്ടുന്നുണ്ട്, എക്സ് ബാർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് ഉറപ്പിക്കാം. ഓപ്ഷൻ ഡി ആയിരിക്കും എക്സ് നോർ 1 ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അതൊന്ന് ചെക്കിയും ചെയ്യാം. എക്സ് നോർ 1 ആണ്. അപ്പോൾ എക്സ് നോർ 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഓർ ഓപ്പറേഷൻ എക്സ് പ്ലസ് 1 ചെയ്തിട്ട് അതിന്റെ കോംപ്ലിമെന്റ് ആണ്. എക്സ് പ്ലസ് 1 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക എന്തായിരിക്കും, 1 ആണ്. അതായത് 1 കൂടെ നമ്മൾ 0 or 1 ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും. ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും അറിയാത്തവർ എന്ത് ചെയ്യുക, വീഡിയോ കണ്ടിട്ട് ശേഷം മാത്രമേ ഇത് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അപ്പോൾ 1 കോംപ്ലിമെന്റ്, അപ്പോൾ 1 കോംപ്ലിമെന്റ് പറയുമ്പോൾ എന്താണ് വരിക, 0 ആണ് വരിക. അതായത് നമുക്ക് എക്സ് ബാർ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഈ ഒരു ലോജിക് എക്സ്പ്രഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, എക്സ് നോർ 1 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക, നമ്മൾ വീണ്ടും ഇതിന്റെ മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം.